Peloton. ഒമ്പതാം വാർഡിന്റെയും പത്താം വാർഡിന്റെയും റോഡുകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസാജി, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇപ്പോൾ മൂന്ന് റോഡുകൾ, പത്താം വാർഡിൽ രണ്ട് റോഡും ഒമ്പതാം വാർഡിൽ ഒരു റോഡും ഈ വട്ടത്തൂര് കവലയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വികസനമാണ് ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. വികസനം തടയുന്നതിന് ഞങ്ങൾ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ചില സുഹൃത്തുക്കളെ, ഇവിടെ ചില റോഡുകളെ, എന്റെ വാർഡിലല്ല മറ്റു വാർഡുകളിൽ ഞാൻ മുടക്കുന്നു എന്നാണ് പരാതി. സുഹൃത്തുക്കളെ, ആരും എങ്ങനെ നടക്കുക? മറ്റൊരുത്തന്റെ കൂടി പോയിട്ട് ഞാൻ എന്താ എടുക്കുക? എന്നെ കൊണ്ട് എടുക്കാൻ സാധിക്കും? എന്റെ വീട്ടിനല്ലേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ? ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളോട് ഞാൻ എന്താ പറയുക എന്നാ എനിക്ക് പറയാനുണ്ട്. കാരണം ഒരു റോഡോ അല്ലെങ്കിൽ ഒരു കുളമോ എന്തെങ്കിലും ഒരു വികസന പദ്ധതി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളും മറ്റുമൊക്കെ ഉണ്ട്. രണ്ടു മൂന്ന് മാസക്കാലം സെമിനാറുകളും ഗ്രാമസഭകളും പഞ്ചായത്ത് ബോർഡുകളും ഒക്കെ ചേർന്ന് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാലേ ഒരു പദ്ധതി, ഒരു കൊല്ലത്തെ പദ്ധതി പൂർത്തിയാവുകയുള്ളൂ, അതിൻ്റെ മിനുക്ക് പണികൾ. പിന്നെ അത് എസ്റ്റിമേറ്റ് എടുത്ത് അങ്ങനെ ഒരു മൂന്ന് നാല് മാസക്കാലം അതിൻ്റെ ഇത് പിന്നെ പണിയുമായി നടക്കും. എന്നതിന് ശേഷം പിന്നെ മഴക്കാലം കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് റോഡുകളൊക്കെ പണിയെടുക്കുക. അപ്പോ ഇവിടെപ്പോ പറയുന്നത് പഞ്ചായത്തിലെ റോഡൊക്കെ പണി ഒഴിവാക്കി അത് പണിയെടുക്കുന്നില്ല. അതുമാതിരി എം എൽ എയുടെ ഫണ്ട്, എം പിയുടെ ഫണ്ട് ഒന്നും ഇവിടേക്ക് വരാൻ അയക്കുന്നില്ല. ഇതൊക്കെയാണ് ഇത് വന്ന് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഒമ്പതാം വാർഡിലെ വർക്ക്, പത്താം വാർഡിലുള്ള ഞാനും മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെക്കാളും വലിയ ആളായല്ലോ. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വാർഡിലുള്ള മെമ്പർ എഴുതി കൊടുത്താലേ പ്രസിഡന്റ് അത് വേണ്ടെന്ന് വെക്കുള്ളൂ. ആ വാർഡിലുള്ള മെമ്പർ വേണമെന്ന് പറഞ്ഞാലേ ആ ഫണ്ട് വെക്കുള്ളൂ. ഇതറിയാത്തവരാണോ ഈ പറയുന്നത്? അല്ല, നല്ലവണ്ണം അറിയുന്നവരാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞു, എം എൽ എയുടെ ഫണ്ട് പത്രത്തിൽ കണ്ടു. പത്രത്തിന് 3 ലക്ഷം രൂപ വെട്ടത്തൂർ പെട്രോൾ പമ്പ് കാവണ്ണപ്പാട റോഡിന് 3 ലക്ഷം രൂപയാണ്. ഒരുപാട് റോഡുകളുടെ കൂട്ടത്തിൽ ഈ അതും കണ്ടു. പക്ഷെ രണ്ടു മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് കാണുന്നില്ല. കാരണം എന്താത്രേ? അതുപോലെ ജനസാന്ദ്രത ഇല്ലാത്തത് കൊണ്ട് മറ്റൊരുത്തൂരിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ട്, ചെറിയ കുറച്ച് മുസ്ലിം ലീഗർ, എല്ലാവരും പച്ചപ്പരം പറ്റില്ല, കുറച്ച് മുസ്ലിം ലീഗുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് വെട്ടത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഇവിടുന്ന് എം എൽ എ ഫണ്ട് പോയിട്ടുള്ളത്. അതുപോലെ ജനസാന്ദ്രത ഇല്ലാത്തത് കൊണ്ട് മറ്റൊരുത്തൂരിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ട്, ചെറിയ കുറച്ച് മുസ്ലിം ലീഗർ, എല്ലാവരും പച്ചപ്പരം പറ്റില്ല, കുറച്ച് മുസ്ലിം ലീഗുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് വെട്ടത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഇവിടുന്ന് എം എൽ എ ഫണ്ട് പോയിട്ടുള്ളത്. അതുപോലെ ജനസാന്ദ്രത ഇല്ലാത്തത് കൊണ്ട് മറ്റൊരുത്തൂരിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ട്, ചെറിയ കുറച്ച് മുസ്ലിം ലീഗർ, എല്ലാവരും പച്ചപ്പരം പറ്റില്ല, കുറച്ച് മുസ്ലിം ലീഗുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് വെട്ടത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഇവിടുന്ന് എം എൽ എ ഫണ്ട് പോയിട്ടുള്ളത്. ഇതല്ല എന്നുണ്ടെങ്കിൽ, ഇത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെരിന്തൽമണ്ണ് പോയാൽ മതി, വേറെ എവിടെയും പോണ്ട. മഞ്ഞളാംകുഴി അലിയുടെ ഓഫീസിൽ പോയാൽ മതി, അത് ആരെ മുടക്കിയത്, എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ച് പോയാൽ മതി. നിങ്ങൾ മലപ്പുറത്തും കോഴിക്കോടൊന്നും പോണ്ട, പെരിന്തൽമണ്ണ് പോയാൽ മതി, വേറെ എവിടെയും പോണ്ട. മഞ്ഞളാംകുഴി അലിയുടെ ഓഫീസിൽ പോയാൽ മതി, അത് ആരെ മുടക്കിയത്, എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ച് പോയാൽ മതി.
മക്കളെ, പിന്നെ ഇതൊന്ന് അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്വേഷിക്കാൻ പറയണം സുഹൃത്തുക്കളെ. ഇത് അതുപോലെ ഇത് വളരെ വിഷമം പിടിച്ചൊരു സംഗതിയാണ്. 1964 തുടങ്ങിയതാണ് ഞാൻ ഈ പൊതുപ്രവർത്തനം. അല്ലാതെ ഈ വട്ടത്തൂര് ഞാൻ ഒരു ഉപ്പേന്റെ പണിയെടുത്തിട്ട് കഴിക്കേണ്ട കാലം വരെ 65-66 വയസ്സായി. ഈ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം അല്ലാതെ ഒരാൾക്കൊരു കോഴിക്കുട്ടി കിട്ടണം കൂടി ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെയല്ലേ റോഡ്. 1964 തുടങ്ങിയതാണ് ഞാൻ ഈ പൊതുപ്രവർത്തനം. അല്ലാതെ ഈ വട്ടത്തൂര് ഞാൻ ഒരു ഉപ്പേന്റെ പണിയെടുത്തിട്ട് കഴിക്കേണ്ട കാലം വരെ 65-66 വയസ്സായി. ഈ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം അല്ലാതെ ഒരാൾക്കൊരു കോഴിക്കുട്ടി കിട്ടണം കൂടി ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെയല്ലേ റോഡ്. പിന്നെ MLN MP പണ്ടെങ്കിലും കോൺഗ്രസ്കാരനായ ഞാൻ മുടക്കുന്നു. ഞാൻ ചോദിച്ചാൽ കിട്ടുമോ? ഞാൻ ചോദിച്ചാൽ പോവോ? ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകള്, അന്തല്ലാത്ത കുന്തങ്ങള്, അന്തല്ലാത്ത കുന്തങ്ങള്. എന്താണ് ഞാൻ പറയാവേ? അതും പറയിപ്പിക്കുന്നത് ആരെ കൊണ്ടാണ്? എന്റെ വാപ്പാക്കൊത്തെ എളാപ്പാണ് പറയിപ്പിക്കുന്നത്. ആരെ കൊണ്ടാണ്? എന്റെ വാപ്പാക്കൊത്തെ എളാപ്പാണ് കൊണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. അവിടെയാണ് എന്റെ പോയിന്റ്. അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേജിൽ കൂടാ പറഞ്ഞോ, അതിലെ വിടുവോ, അതിലാണ് പോവും. അത്രയേ എന്റെ വാപ്പാക്കൊത്ത 80-83 വയസ്സോളമായ എന്റെ എളാപ്പാനെ കൊണ്ടാണ് ഈ കുപ്രചരണം നടത്തുന്നത് ഈ ആളുകൾ. അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഞാൻ 2-3 സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റോഡ് നല്ല നിലക്ക് വേണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. റോഡ് കട്ട പതിച്ചാലും വേണ്ട, കോൺക്രീറ്റ് ആയാലും വേണ്ട, ടാറിട്ടാലും വേണ്ട, റോഡ് വേണം. ഇതാണ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വളരെ ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ എനിക്ക് പറയേണ്ടതായി വന്നിട്ടില്ല. ഒരു 2-3 മാസം മുമ്പ് രണ്ട് വ്യക്തികള് പഞ്ചായത്ത് ഓഫീസില് പ്രസിഡന്റിന്റെ റൂമിൽ കയറി പോകുന്നുണ്ട്. ഞാനവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. പ്രസിഡന്റിന്റെ അവിടെ പോയി ഒരു 10-15 മിനിറ്റ് നേരം സംസാരിച്ച് ഓരോ ഇറങ്ങി പോവും ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ചാ വല്ല ബിൽഡിങ്ങുകൾക്ക് നമ്പർ ഇടാനോ പിടിക്കാനോ ആണ്. അതിനിപ്പോ പ്രസിഡന്റിന്റെ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇവര് വന്നിന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒരാളെ ഞാൻ അറിയും, മറ്റേ തന്നെ അറിയില്ല. ഓരെന്താ പിന്നെ റീട്ടയർ ചെയ്യേണ്ട റോഡ് കോൺക്രീറ്റ് ചെയ്യാനാണ്. അത് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഓ ശരി. ഇബ്രാഹിം മുസ്തഫി, CM മുസ്തഫി ഇരിക്കുന്നുണ്ട്, അയാളോട് സംസാരിക്കുന്നുണ്ട്. അവ സംസാരിച്ചപ്പോ ഞാൻ ഇങ്ങനെ ചെല്ലണം, ഒന്നും അറിയാത്തവരായിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഇരിക്കുന്ന ഇന്നോട് ഇരുന്നു. പിന്നെ ഒരു വർത്താനം നിർത്തി. അപ്പോ പിന്നെ പറഞ്ഞു, ഏതായാലും കൊടുക്ക്, നാളെ വരുന്ന ബോർഡുണ്ട് എന്നും പറഞ്ഞു. അതോടുകൂടെ എന്നോട് പറഞ്ഞു, കുഞ്ഞാമാക്ക അതിലെങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു ഈ മുസ്തഫ. ഞാൻ പറഞ്ഞു, ചെങ്ങനെ ഞാൻ എന്തിട്ട് അതിനെ സഹായിക്കാൻ വെച്ചു. അപ്പൊ വേറെന്തെങ്കിലും ഞാൻ ചെല്ലി. ഈ റോഡോ അല്ലെങ്കിൽ തോടോ ഒന്നും എനിക്കറിയില്ല. ഓരെന്തോ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു, അല്ല വട്ടത്തൊരു ബന്ധിച്ചു അവിടുത്തെ ആ റോഡാണ്. അത് ഇന്ത്യയും കൂടി റോഡാണല്ലോ, അത് നന്നാണ്ട് ഇന്ത്യയും കൂടി ആവശ്യമല്ലേ? അതിപ്പോ എന്താ വിഷയം എന്നും പറഞ്ഞു. അത് ഇന്ത്യയും കൂടി റോഡാണല്ലോ, അത് നന്നാണ്ട് ഇന്ത്യയും കൂടി ആവശ്യമല്ലേ? അതിപ്പോ എന്താ വിഷയം എന്നും പറഞ്ഞു ഞാൻ. അപ്പൊ ഞാൻ ഈ വന്ന കക്ഷിയോട് ചോദിച്ചു, അല്ല ഗ്രാമസഭക്കൊക്കെ പോരണ്ടോ എന്ന് ചോദിച്ചു. കാരണം 9-ാം വാർഡിലല്ലേ, എനിക്കറിയില്ല. ഇല്ല, പോയിട്ടില്ല എന്നാണ്. ആ അപ്പൊ ഇത് ഗ്രാമസഭക്ക് പോകണം, ഇതിന് നല്ല പണിയുണ്ട്, ഒരു റോഡൊക്കെ കിട്ടണമെങ്കിൽ ഗ്രാമസഭക്ക് പോകണം, എന്നിട്ട് അവിടെ എഴുതിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വികസന സെമിനാറിന് പോകണം. സെമിനാർ കഴിഞ്ഞിട്ട് പിന്നെയും വികസന പിന്നെ മറ്റേ ഇതിന് പോകണം. അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് പോയി ആ എസ്റ്റിമേറ്റ് എടുക്കുന്നത് വരെ അതിന്റെ പിന്നാലെ നടക്കുന്നേ പോകണം. അപ്പൊ തന്നെ ഗ്രാമസഭക്ക് പോകണം, എന്നിട്ട് അവിടെ എഴുതിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വികസന സെമിനാറിന് പോകണം. സെമിനാർ കഴിഞ്ഞിട്ട് പിന്നെയും വികസന പിന്നെ മറ്റേ ഇതിന് പോകണം. അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് പോയി ആ എസ്റ്റിമേറ്റ് എടുക്കുന്നത് വരെ അതിന്റെ പിന്നാലെ നടക്കുന്നേ പോകണം. അപ്പൊ തന്നെ നടക്കുള്ളൂ. അപ്പൊ അത് മെമ്പർമാരും തള്ളിവിട്ടാ പിന്നെ മെമ്പർമാരത് നോക്കിക്കോളും, മെമ്പർമാരെ ചെയ്യും ചെയ്തു. അതാണ് കൂടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ടാർ പൊട്ടിപ്പൊളിഞ്ഞോടത്ത് എസ്റ്റിമേറ്റ് എടുക്കാൻ ഗവൺമെന്റ് എഞ്ചിനീയർമാരെടുക്കുക, അവരെ എടുത്തു തരൂല. ഇതാണ് പ്രസിഡന്റ് പറഞ്ഞു കൊടുത്തത്. അതിനിവിടെ പ്രസിഡന്റ് ഒരു ദിവസം വരെ ഉണ്ടായി ഈ റോട്ടിന്. അന്ന് അവിടെയുള്ള ഗുണഭോക്താക്കൾ ഭൂരിഭാഗം ഉണ്ടായി.
പ്രസിഡന്റ് വളരെ വിശദമായി അവർക്ക് പറഞ്ഞു കൊടുത്തു. ടാർ ചെയ്ത സ്ഥലത്ത് അത് പൊട്ടിപ്പൊളിഞ്ഞോടത്ത് റീടാറിംഗ് ചെയ്യുള്ളൂ, അല്ലാതെ അവിടെ കോൺക്രീറ്റ് ചെയ്യൂല, കോൺക്രീറ്റ് ചെയ്യാൻ പറ്റൂല. എനിക്ക് എനിക്കോ അതല്ലെങ്കിൽ ബോർഡിനോ കമ്പുണ്ടെങ്കിലും എഞ്ചിനീയർമാരെ അനുവദി. ടാർ ചെയ്ത സ്ഥലത്ത് അത് പൊട്ടിപ്പൊളിഞ്ഞോടത്ത് റീടാറിംഗ് ചെയ്യുള്ളൂ, അല്ലാതെ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റൂല. എനിക്ക് എനിക്കോ അതല്ലെങ്കിൽ ബോർഡിനോ കമ്പുണ്ടെങ്കിലും എഞ്ചിനീയർമാരെ അനുവദിക്കൂല. അപ്പൊ ഇങ്ങനൊക്കെ വളരെ വിശദമായി അരമണിക്കൂറിലധികം അയമാഷയുടെ മുന്നിൽ വെച്ച് പ്രസിഡന്റും 10-15 ആളുകളും കൂടിയിട്ട് അവിടുന്ന് സംസാരിച്ചപ്പോൾ ഞാനുണ്ടായിരുന്നു അവിടെ. പക്ഷെ എനിക്കോ ഒന്നും ഒരു സംസാരം സംസാരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ മുസ്തഫി ഇബ്രാഹിം മാഷിന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ബോർഡിന് പിന്നെ ഒരു കാര്യം വന്നു, ഇതിങ്ങനെ പിന്നെ കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രസിഡന്റ് തന്നെ അത് വായിച്ചു, പ്രസിഡന്റ് തന്നെ അതിന്റെ ഉത്തരവും പറഞ്ഞു. അപ്പൊ സി എം മുസ്തഫ ചോദിച്ചു, അല്ല അത് ടാറിംഗ് അല്ലേ, റീടാറിംഗ് അല്ലല്ലോ ചോദിച്ചു. അപ്പൊ അവന് റോഡ് ഏതാന്ന് അവനറിയില്ല, കണ്ടിട്ടില്ല. അപ്പൊ ആ നിലക്ക് ഓൻ ചോദിച്ചതാണ്. അപ്പൊ പറഞ്ഞ റീടാറിംഗ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റൂല, എഞ്ചിനീയർമാരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിക്കുമോ എന്ന് ചോദിച്ചു. ആ അത് പറ്റും. അപ്പൊ സി എം മുസ്തഫ ചോദിച്ചു, അല്ല അത് ടാറിംഗ് അല്ലേ, റീടാറിംഗ് അല്ലല്ലോ ചോദിച്ചു. അപ്പൊ അവന് റോഡ് ഏതാന്ന് അവനറിയില്ല, കണ്ടിട്ടില്ല. അപ്പൊ ആ നിലക്ക് ഓൻ ചോദിച്ചതാണ്. അപ്പം പറഞ്ഞ റീടാറിംഗ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റൂല, എഞ്ചിനീയർമാരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിക്കുമോ എന്ന് ചോദിച്ചു. ആ അത് പറ്റൂല. അങ്ങനെ അതും പിന്നെ അവിടെയും എനിക്കോ അല്ലെങ്കിൽ മറ്റ് 15-14 മെമ്പർമാർക്കോ ഒരഭിപ്രായം അവിടെ പറയേണ്ടി വന്നിട്ടില്ല. കാരണം പ്രസിഡന്റ് പറയുന്നു, മറ്റോ ഒരു ചോദ്യം ചോദിച്ചു, അതിന് പ്രസിഡന്റ് രണ്ട് ഉത്തരവും പറഞ്ഞു, വിഷയം കഴിഞ്ഞു, പിന്നെ അവിടെ ചർച്ചയുടെ ആവശ്യമില്ല. ഇതാണ് ഇതിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞു നടക്കുന്നത് ഞാൻ മുടക്കണം, കുഞ്ഞാമത് മുടക്കി പറഞ്ഞു നടക്കുന്നത് ഞാൻ മുടക്കണം, കുഞ്ഞാമത് മുടക്കി മുടക്കി. അത് ആരെ, ഈ രണ്ടോ മൂന്നോ ആളുകളാണ് എന്റെ ഏഴാപ്പാനെ കൊണ്ടത് പറയിപ്പിക്കുന്നത്, എന്റെ ഏഴാപ്പാനെ കൊണ്ടത് പറയിപ്പിക്കണേ, അദ്ദേഹത്തിന്റെ സ്വമനസാരയല്ല ഇത്. ഞാനിത് ഞാൻ മുടക്കിയിരിക്കണോ എന്നറിയാൻ കാരണം അദ്ദേഹത്തിന്റെ മകളെ മകൻ, അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളതാണ്, പറഞ്ഞ എനിക്ക് സന്തോഷമാണ്. കാരണം പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞല്ലോ, അറിയാനറിയില്ലോ, ഒരു കുശുമുശു പറയണെങ്കിൽ ഞാൻ അറിയാൻ പോകില്ലല്ലോ. അപ്പൊ ആ നിലക്ക് എന്റെ വലിയ മകനോട് പറഞ്ഞു, എന്റെ അപ്പേന് ഇത്രേ നമ്മളെ റോഡ് മുടക്കിക്കണത് എന്ന്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് കൂടെ ആ ഞാൻ തന്നെയാണ് ആർക്കാ വേണ്ടത്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ പറയണേ ഇനിയും മാറിയാണ്. ആ എന്നാ ഓനോട് ചെന്ന ചോദിച്ചാ, ഞാൻ ചോദിക്കണത് ശരിയല്ല, കാരണം ഓൻ ചെറുപ്പക്കാരൻ. അപ്പൊ ഇനി ഞാൻ ചോദിക്കണത് ശരിയല്ല. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഈ വീണ്ടും എടാപ്പാന്റെ മകൻ വലിയ മകന്റെ അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് വെച്ചിട്ടും പറഞ്ഞു കോൺഗ്രസുകാരും മാർക്കിസ്റ്റ് ചെയ്തുമാണ് മുടക്കിയത്. ചുറ്റും പറഞ്ഞു കോൺഗ്രസുകാരും മാർക്കിസ്റ്റ് ചെയ്തുമാണ് മുടക്കിയത്. അതിൽ എന്റെ കുഞ്ഞായ്മത് ഉണ്ടെന്നാ. അപ്പൊ കുഞ്ഞാമ്മ കോൺഗ്രസ്സുകാരനെ കല്ല കണ്ട് ആയിക്കോട്ടെ, വളരെ സന്തോഷം. വേട്ടന്റെ മകനെ എന്നുള്ള നിലക്ക് പറയുമ്പോ മൂപ്പർ ഒരാൾ പറയാതെ പറയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. ഒരാളൊരു വിഷയം പറഞ്ഞു കൊടുക്കാതെ മൂപ്പർ പറയില്ല, സേനത്തെ മൂപ്പര് പറയില്ല, നവീമത്ത് മൂപ്പര് പറയില്ല, അത് കാര്യം എനിക്ക് ഉറപ്പാ. കാരണം 10-52 വയസ്സായി, ഇനി നവീമത്ത് പറയാറുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. അദ്ദേഹം ഒന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ആ നിലക്ക് കല്യാണത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ റോഡ് വഴിക്കുമ്പോ എന്റെ ചെറിയ മകനോടും പറഞ്ഞു. അപ്പോ മൂപ്പരെ മക്കളോട് പറഞ്ഞപ്പോ മക്കൾ പറഞ്ഞു ഞാൻ അങ്ങനെ കഴിക്കണു പറഞ്ഞു. വലിയ മകൻ പോണീന്റെ മുമ്പ് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു, ഇനി മാരി ഒന്ന് നിർത്താൻ പറഞ്ഞു എന്ന്. അപ്പോ ഓ പിന്നെ പോണീന്റെ തലേന്ന് നടക്കാം. അപ്പൊ ഇതെല്ലാം നേരിട്ട് ചോദിച്ചതാ, ഞാൻ നേരിട്ട് ചോദിച്ചാ പലതും തരുന്നു ആൾക്കാർ. കാരണം ആ ഓ ചങ്ങനിപ്പോ എനിക്കും 10-65 വയസ്സായിട്ടെങ്കിലും ഞാൻ കുട്ടിയൊന്നല്ല, പക്ഷെ എങ്കിലും ഓനതിപ്പോ മച്ചാനോട് ചോദിച്ചല്ലോ എന്ന് പറയും. അപ്പൊ അത് എന്നിട്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ എന്റെ വലിയ മകനും ഇപ്പൊരും അവിടെ ആ റോട്ടമ്മ തന്നെ എന്ന് ഒരു ദിവസം സംസാരിക്കുന്നുണ്ടപ്പോ ഞാനും ചോദിച്ചു, എന്നെ വിളിച്ചു എന്റെ മകൻ വിളിച്ചു, അതാ നേരിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്കത് ആളെന്ന് പറഞ്ഞതാണ്. നിങ്ങളോട് ആരെ പറഞ്ഞു എന്നുള്ള ആളെ പറഞ്ഞാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട.
ഞാൻ അയാളൊന്നും കാണിക്കൂല, ഞാൻ ഒന്നും പറയില്ല. കുടുംബം കലക്കാൻ നടക്കരുതേലും മാത്രം, കുടുംബം കലക്കാൻ നടക്കരുതേലും മാത്രം, കുടുംബം കലക്കാൻ നടക്കരുതേലും മാത്രം, കുടുംബം കലക്കാൻ നടക്കരുതേലും മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. അതുകൊണ്ട് ആളെന്ന് പറഞ്ഞിരണം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ വേറെ പല വർത്തമാനം പറയാം. മൂപ്പരെ കൊണ്ട് സത്യം ജീവിപ്പിച്ചുകൊണ്ടാ തോന്നുന്നു, അല്ലെങ്കിൽ മൂപ്പര് എനിക്ക് പറഞ്ഞു തരും. കാരണം മൂപ്പരേട്ടന്റെ മാനമുള്ളതാണ്. മൂപ്പരെ കൊണ്ട് ആരോ സത്യം ജീവിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പറയുകട്ടില്ലേ, അബദ്ധിക്കുന്നു, ആനയാണ് ചേനയാണ് എന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞുതരാത്തത്. എനിക്ക് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ഉറപ്പാണ് അത് മൂപ്പര് സ്വന്തം പറയില്ല, നെമീമത്ത് പറയില്ല. ഞാൻ പറഞ്ഞു മൂപ്പരോടനെ പറഞ്ഞു, നിങ്ങൾ നെമീമത്ത് പറയുമോ? ഇല്ല. നിങ്ങൾ ഇല്ലാത്തത് പറയുമോ? ഇല്ല. വേറെ ആള് പറയാത്ത പറയുമോ? ഇല്ല. എന്നാണ് എനിക്ക് നിങ്ങൾ ആളെ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ വേറെ എന്തൊക്കെയാണ് പറഞ്ഞു പോയിട്ട് ആൾ പോയിട്ട് ഈ ചെന്നൈ ചെന്നൈ തന്നെയാണ് പോയിട്ട്. അപ്പോ ഈ സ്ഥിതി ഉണ്ടാക്കിയത് ഈ കുടുംബം കലക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ഈ ആളുകള് ദയവ് ചെയ്തിട്ട് അന്തസ്സുണ്ടെങ്കിൽ അഭിമാനം ഉണ്ടെങ്കിൽ തന്തൊക്കെ പറയുന്നവരാണെങ്കിൽ ആളും നേരിട്ട് വരും. ഞങ്ങളൊന്നും ചെയ്യൂല, ഒന്നും പറയില്ല. കുടുംബം കലക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ഈ ആളുകള് ദയവ് ചെയ്തിട്ട് അന്തസ്സുണ്ടെങ്കിൽ അഭിമാനം ഉണ്ടെങ്കിൽ തന്തൊക്കെ പറയുന്നവരാണെങ്കിൽ ആളും നേരിട്ട് വരും. ഞങ്ങളൊന്നും ചെയ്യൂല, ഒന്നും പറയില്ല. കുടുംബം കലക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ഈ ആളുകള് ദയവ് ചെയ്തിട്ട് അന്തസ്സുണ്ടെങ്കിൽ അഭിമാനം ഉണ്ടെങ്കിൽ തന്തൊക്കെ പറയുന്നവരാണെങ്കിൽ ആളും നേരിട്ട് വരും. ഞങ്ങളൊന്നും ചെയ്യൂല, ഒന്നും പറയില്ല. ചുരിക്കാം. കാരണം 15 വയസ്സ് മുതൽ 964 ആന്റണി ഒറ്റിക്കാട് ഇവിടെ മത്സരിക്കുന്ന കാലത്ത് തുടങ്ങിയതാ ഈ രാഷ്ട്രീയ പ്രവർത്തനം. എന്റെ വാപ്പാന്റെ ചെറിയൊരു മുതലുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂലിപ്പണിക്കൊന്നും പോകാതെ 24 മണിക്കൂർ നടക്കുന്ന പണി. എന്നിട്ട് ഞാൻ ഒരാളെ കക്ക്, ഒരാള് കൈക്കൂലി വാങ്ങി, ഒരാളത് മുടക്കി, ഒരാൾക്ക് ഇവിടെ ഞങ്ങള് മറ്റേ 995 മെമ്പറായിരുന്ന കാലത്ത് പോയിക്കാട്ടാൻ കൊടുത്തു. ദൈവങ്ങളൊന്നും പറഞ്ഞു, അതും കൂടി ഞാൻ ഒരാൾക്ക് മുടക്കിയെന്ന് ഇവിടുന്ന് ഒരാൾക്കുട്ടി പറഞ്ഞ ഓനി, അതും കൂടി ഞാൻ ഒരാൾക്ക് മുടക്കിയെന്ന് ഇവിടുന്ന് ഒരാൾക്കുട്ടി പറഞ്ഞ ഓനി, അതും കൂടി ഞാൻ ഒരാൾക്ക് മുടക്കിയെന്ന് ഇവിടുന്ന് ഒരാൾക്കുട്ടി പറഞ്ഞ ഓനി ആ പെണ്ണാവും. അങ്ങനത്തെ ഏതോ രണ്ട് തൊരിച്ചിരിക്കുക, എല്ലാ ലീഗേരും ഞാൻ പറയില്ല, തൊരിച്ചിരിക്കുക കോൺഗ്രസ് വിരോധം വെച്ചിട്ട്, എന്നോട് കോൺഗ്രസ് വിരോധം വെച്ചിട്ടാണ്, പക്ഷെ വ്യക്തിപരമായിട്ടാണ് അവർ ആയിരുന്നത്, അത് അവർക്ക് ഗുണം ചെയ്യൂല. ഏതോ രണ്ട് തൊരിച്ചിരിക്കുക, എല്ലാ ലീഗേരും ഞാൻ പറയില്ല, തൊരിച്ചിരിക്കുക കോൺഗ്രസ് വിരോധം വെച്ചിട്ട്, എന്നോട് കോൺഗ്രസ് വിരോധം വെച്ചിട്ടാണ്, പക്ഷെ വ്യക്തിപരമായിട്ടാണ് അവർ ആയിരുന്നത്, അത് അവർക്ക് ഗുണം ചെയ്യൂല. ഏതോ രണ്ട് തൊരിച്ചിരിക്കുക, എല്ലാ ലീഗേരും ഞാൻ പറയില്ല, തൊരിച്ചിരിക്കുക കോൺഗ്രസ് വിരോധം വെച്ചിട്ട്, എന്നോട് കോൺഗ്രസ് വിരോധം വെച്ചിട്ടാണ്, പക്ഷെ വ്യക്തിപരമായിട്ടാണ് അവർ ആയിരുന്നത്, അത് അവർക്ക് ഗുണം ചെയ്യൂല. 4 വർഷക്കാലം മുമ്പ് ഒരിന്റെ പിന്നാലെ കൂടിയതാ ഈ പത്താം വാർഡിൽ മത്സരിക്കുമ്പോ. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങള് വികസനം എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്ന ഉദ്ദേശത്തില് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാ. അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാരും പങ്ങന്മാരും വോട്ട് ചെയ്യും, പക്ഷെ കുഞ്ഞാമ്പ മത്സരിച്ചോണ്ട് ഉമ്മമാരും പങ്ങന്മാരും എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വോട്ട് ചെയ്യും, അതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങള് കുടുംബം കലക്കാൻ നടക്കണ്ട. ഏതാ ഇവിടുത്തെ ഏതൊരാൾക്കാണ് കുഞ്ഞാമ ഇന്നോട് തെളിഞ്ഞു കൊടുത്തു, ഇന്നോടത്ത് പറഞ്ഞു എന്ന് പറയാൻ ധൈര്യമില്ല, ധൈര്യമില്ല. പറഞ്ഞ ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ വരി, വെറുതെ അയ്യത്തിനും പറഞ്ഞു നടക്കണ്ട. കുഞ്ഞാമിന്റെ മോശം പറയല്ല, ഈ സദസ്സായി വന്ന് പറയും നിങ്ങൾക്ക് ഈ മൈക്കിൽ. നിങ്ങൾ കുടുംബം കലക്കാൻ നടക്കണ്ട. ഏതാ ഇവിടുത്തെ ഏതൊരാൾക്കാണ് കുഞ്ഞാമ ഇന്നോട് തെളിഞ്ഞു കൊടുത്തു, ഇന്നോടത്ത് പറഞ്ഞു എന്ന് പറയാൻ ധൈര്യമില്ല, ധൈര്യമില്ല. പറഞ്ഞ ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ വരി, വെറുതെ അയ്യത്തിനും പറഞ്ഞു നടക്കണ്ട. കുഞ്ഞാമിന്റെ മോശം പറയല്ല, ഈ സദസ്സായി വന്ന് പറയും നിങ്ങൾക്ക് ഈ മൈക്ക് തരാ, ഇന്നോടത്ത് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകന്റെ മകളെ മകൻ പറഞ്ഞു കൊടുത്തേ, അവസാന പ്രകൃതി മുട്ടിയപ്പോ അത് കോൺക്രീറ്റ് മുടക്കിയതാ പറഞ്ഞത്. കോൺക്രീറ്റ് മുടക്കിയത് ആരെ പറഞ്ഞു വെച്ചപ്പോ അത് പഞ്ചായത്ത് സ്റ്റാഫ് പറഞ്ഞാണ്. പഞ്ചായത്ത് സ്റ്റാഫ് കൊടുത്ത റോഡ് പണിയൊക്കെ നടക്കുക. ആരെ പറഞ്ഞു വെച്ചപ്പോ അത് പഞ്ചായത്ത് സ്റ്റാഫ് പറഞ്ഞാണ്. പഞ്ചായത്ത് സ്റ്റാഫ് കൊടുത്ത റോഡ് പണിയൊക്കെ നടക്കല്ലേ? പഞ്ചായത്ത് സ്റ്റാഫിന് കൊടുത്ത ഏത് റോഡ് പണിയാ നടക്കണം? എന്താ നടക്കണം? ഏതാ നടക്കണം എന്നുള്ള അറിയുമോ?
അപ്പൊ എന്നെങ്കിലും പറഞ്ഞ ആലപ്പാറയിൽ വേറൊരു കുതന്ത്രം മെനഞ്ഞുണ്ടാക്കിക്കുക. അപ്പൊ കുറച്ച് ചോട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ലീഗ് വേണ്ട, ആ കോൺഗ്രസും വേണ്ട, ആ കമ്മ്യൂണിസ്റ്റും വേണ്ട. മനുഷ്യനായിട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്നാല് ലീഗര് ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഈ ഇത് എങ്ങനെയും മുടങ്ങി. ഞാന് ഈ കഴിഞ്ഞ 20-ാം തീയതി, കാരണം എന്റെ ഏഴാപ്പാന്റെ പേരെക്കുട്ടി ഇത് പറഞ്ഞ പക്ഷെ മനസ്സിലായി ഇതെന്തോ എവിടൊക്കെയോ ഒരു മുഴക്കണ്ട്, അപ്പൊ എന്തൊക്കെ ഇത് നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പ്രസിഡന്റിന്റെ റൂമിൽ പോയി ചോദിച്ചാലും എനിക്ക് കാര്യം, പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം ഞാൻ പഞ്ചായത്ത് കഴിഞ്ഞ 20-ാം തീയതി ഉള്ള യോഗത്തിൽ ഞാൻ ചോദിച്ചു, അജണ്ടകളൊക്കെ ചർച്ച കഴിഞ്ഞതിന് ശേഷം, അല്ല പ്രസിഡന്റെ നമ്മുടെ വറ്റത്തൂർ കാവണ്ണപ്പാട റോഡിന്റെ പണി എന്തായി എന്ന് ചോദിച്ചു. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു, അത് നിങ്ങൾ ആ റോഡ് പണിയെടുക്കണം, ആ സമയത്ത് ഈ റോഡും പണിയെടുക്കും എന്ന് പറഞ്ഞു. അല്ല അവിടെ MLA ഫണ്ട് ഒരു 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലോ പത്രത്തിൽ കണ്ടല്ലോ, അതെന്തായി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് എനിക്കറിയില്ല, അത് ഈ 186 മീറ്റർ നിന്ന് അങ്ങട്ട് പണിയെടുക്കാൻ വേണ്ടിട്ട് പിന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ബ്ലോക്കിലേക്ക്. ഓ ശരി. അപ്പൊ ആരെ ഒരാൾ ചോദിച്ചു ഏത് റോഡ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ പെട്രോൾ പമ്പിന്റെ അതിലുള്ള റോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇടുത്താൻ കഴിഞ്ഞ് ഇബ്രാഹിം മാഷ് പറഞ്ഞു അത് നടക്കില്ല, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ജനസാന്ദ്രത ഇല്ലാത്ത പ്രദേശമായതുകൊണ്ട് ആ ഫണ്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ അത് വരില്ല എന്ന് ആ റോഡ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ പെട്രോൾ പമ്പിന്റെ അതിലുള്ള റോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇടുത്താൻ കഴിഞ്ഞ് ഇബ്രാഹിം മാഷ് പറഞ്ഞു അത് നടക്കില്ല, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ജനസാന്ദ്രത ഇല്ലാത്ത പ്രദേശമായതുകൊണ്ട് ആ ഫണ്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ അത് വരില്ല എന്ന് ആ റോഡ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ പെട്രോൾ പമ്പിന്റെ അതിലുള്ള റോഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇടുത്താൻ കഴിഞ്ഞ് ഇബ്രാഹിം മാഷ് പറഞ്ഞു അത് നടക്കില്ല, എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ജനസാന്ദ്രത ഇല്ലാത്ത പ്രദേശമായതുകൊണ്ട് ആ ഫണ്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ അത് വരില്ല എന്ന് ആരാ എഴുതി കൊടുക്ക. ഇബ്രാഹിം മാഷ് പറയുമ്പോ ആരാ എഴുതി കൊടുക്ക, ലീഗിന്റെ കമ്മിറ്റിയിൽ എഴുതി കൊടുക്കുള്ളൂ, കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ മറ്റേ SCPക്കാരോ ആരും എഴുതി കൊടുക്കുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ യഥാർത്ഥ സംഭവം. അതുകൊണ്ട് എന്റെ ഇവിടുത്തെ പ്രിയമുള്ള ലീഗിന്റെ സുഹൃത്തുക്കള്, എന്നെ അവിശ്വസിക്കുന്ന ആളുകള്, അതല്ലെങ്കിൽ കോൺഗ്രസുകാരെ അവിശ്വസിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ അവിശ്വസിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ ലീഗുകാരെ അവിശ്വസിക്കുന്ന ആളുകള്, എത്ര വളരെയധികം വളരെ അടുത്താണ് ഇബ്രാഹിം മാഷ്, 3 കിലോമീറ്റർ ഉള്ളു. അയാൾ എപ്പോഴും അവിടെ മറ്റേ ദൈതനുണ്ട്, മറ്റേ റേഷൻ കാർഡിന്റെ ഫോം. അദ്ദേഹത്തെ ഇവിടെ നിന്ന് പോയി ചോദിച്ചാൽ അതിന് വണ്ടിയെ കൂലി വേണമെങ്കിൽ ഞാൻ തരാം. എന്താണ് ഇനി അതും വേണ്ട, നമ്മള് ഈ 7-ാം വാർഡ് മെമ്പറോട് ഞാൻ ഈ യോഗത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്നു, പക്ഷെ അദ്ദേഹം വരില്ലാന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇവിടെ ഉള്ള കാര്യം വിശദീകരിക്കും. മൂപ്പരുള്ളപ്പോ തന്നെ ഞാൻ കുറച്ച് പറഞ്ഞു, മൂപ്പര ആ പെട്രോൾ പമ്പിന്റെ അവിടെ ഉണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി. അദ്ദേഹത്തെ ഇവിടെ നിന്ന് പോയി ചോദിച്ചാൽ അതിന് വണ്ടിയെ കൂലി വേണമെങ്കിൽ ഞാൻ തരാം. എന്താണ് ഇനി അതും വേണ്ട, നമ്മള് ഈ 7-ാം വാർഡ് മെമ്പറോട് ഞാൻ ഈ യോഗത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്നു, പക്ഷെ അദ്ദേഹം വരില്ലാന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഇവിടെ ഉള്ള കാര്യം വിശദീകരിക്കും. മൂപ്പരുള്ളപ്പോ തന്നെ ഞാൻ കുറച്ച് പറഞ്ഞു, മൂപ്പര ആ പെട്രോൾ പമ്പിന്റെ അവിടെ ഉണ്ട്, അവിടെ പോയി ചോദിച്ചാൽ മതി. ഇതിലാണ് പോയി അവർക്കായിരിക്കും ഞാൻ കരുതുന്നു. അതുകൊണ്ടാ ചൈതന്യ മാഷോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇവരറിയാം എന്താണ് അവിടെ ഉണ്ടായി, ആരാണിത് മുടക്കിയത്, എങ്ങനെയാണ് മുടക്കിയത് എന്ന് ചോദിച്ചറിഞ്ഞിട്ട് പറയാനാണ് പറയുന്നത്. അതല്ലാതെ ഇനി പറഞ്ഞാൽ പറഞ്ഞവർക്ക് ഭാവിയിൽ ഇൻഷാല്ലാ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി 3 റോഡുകളുടെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അതിന്റെ ഒരു പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വെട്ടത്തൂർ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസകുട്ടി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ ഹിന്ദ്. സുഹൃത്തുക്കളെ, നമ്മളെ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ 3 റോഡുകളുടെ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുക പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ 3 റോഡുകൾ ഏകദേശം 3 കൂടി ഏകദേശം 8 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കുക.
ഇപ്പോൾ നമ്മുടെ വികസന സംബന്ധിച്ചോളം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 2014-15 ഏകദേശം പ്രവൃത്തികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ ജനുവരി അവസാനം ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം നമ്മൾ അംഗീകാരം ലഭിച്ച പദ്ധതികളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഗ്രാമപഞ്ചായത്ത് നമ്മൾ അംഗീകരിച്ച പ്രോജക്റ്റുകൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനും അങ്ങനെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് കാര്യങ്ങൾ നമ്മൾ ഓരോ വർഷം 100% ചെലവഴിക്കത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനമായ റോഡുകളുടെ വികസനം, അതുപോലെ തന്നെ കുടിവെള്ളം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. റോഡിന്റെ കാര്യത്തിലായാലും നമ്മൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി പരമാവധി ഫണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. വികസനം അത് നാടിന് വേണ്ടിയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. വികസനത്തിൽ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ വികസനം നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് നമ്മളത് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അത്തരം രീതിയിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വികസനം ഒരു നമുക്ക് സ്പീഡിൽ നടപ്പിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രവൃത്തികൾ കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും. ആ രീതിയിൽ പോകുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനം ത്വരിതപ്പെടുത്താൻ കഴിയും. വികസനം അത് നാടിന് വേണ്ടിയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. വികസനത്തിൽ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ വികസനം നമുക്ക് നടപ്പിലാക്കാൻ കഴിയണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് നമ്മളത് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അത്തരം രീതിയിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വികസനം ഒരു നമുക്ക് സ്പീഡിൽ നടപ്പിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രവൃത്തികൾ കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും. ആ രീതിയിൽ പോകുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനം ത്വരിതപ്പെടുത്താൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കുള്ള ചില പ്രശ്നങ്ങളോ ജനകത്ത് രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഭാഗമായി തടസ്സം സൃഷ്ടിക്കുന്ന സ്ഥിതി വിശേഷം നമുക്ക് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാനുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ ഈ നേരത്തെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ ഈ റോഡുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അത് നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പദ്ധതി രൂപീകരിക്കുന്നത് നമ്മൾ മാർച്ചിന് മുമ്പാണ്. കഴിഞ്ഞ ഈ 2014-15 വാർഷിക പദ്ധതി രൂപീകരിച്ചതും നമ്മൾ മാർച്ചിന് മുമ്പാണ്. അത്രയും നേരത്തെ ഈ റോഡിന്റെ അംഗീകാരം നമുക്കന്ന് മാർച്ചിന് മുമ്പ് തന്നെ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം പറഞ്ഞ പോലെ പ്രോജക്ട് അംഗീകാരം TSA, ASA അത് കഴിഞ്ഞ് ടാർ വർക്ക് ആയതുകൊണ്ട് മഴ കഴിഞ്ഞ് ഇപ്പോഴാണ് തുടങ്ങാൻ കഴിഞ്ഞത്. അങ്ങനെ തുടങ്ങാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് അത് പറയുകയും മനസ്സിലാക്കുകയും ഓഫീസിൽ വെച്ചും സൈറ്റിൽ വെച്ചും അത് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ആ പ്രവൃത്തി ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് പഞ്ചായത്തിന്റെ ആയാലും ബ്ലോക്കിന്റെ ആയാലും ജില്ലയുടേതായാലും MLA ആവാം, MP ആവാം, ഡ്രോട്ട് ആവാം ഫ്ലഡ് ആവാം, ഏത് രീതിയിലുള്ള ഫണ്ടുകളാണെങ്കിലും നമുക്ക് വേണ്ടത് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി വേണം. അത് ഗ്രാമസഭാ നിർദ്ദേശങ്ങളുടെ മുൻഗണന അടിസ്ഥാനത്തിൽ അത് നമുക്ക് ആ മുൻഗണനാ ക്രമം നിശ്ചയിച്ചുകൊണ്ട് നമുക്കത് ഏത് ഫണ്ടാണെങ്കിലും ചെയ്ത് പോകണം. ആ രീതിയിൽ വരുമ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ റോഡ് നമ്മൾ അതിൻ്റെ പ്രശ്നമായിട്ട് വന്നപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ എസ്റ്റിമേറ്റ് 186 മീറ്റർ റീടാറിങ്ങിന് വെച്ചിട്ടുണ്ടെന്നും ആ റീടാറിങ് കഴിഞ്ഞ് ഈ റോഡ് വീണ്ടും കിടക്കുകയാണ്, വളരെ മോശമാണ് പോയാൽ അറിയാം. അപ്പൊ അത് കൃത്യമായിട്ട് ഇനിയിപ്പോ 3 ലക്ഷം MLA ഫണ്ട് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെയുള്ള ഗുണഭോക്താക്കൾക്ക് റോഡായി. നമുക്ക് വേണ്ടതാണല്ലോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം, ഗ്രാമപഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെയും ഒക്കെ ലക്ഷ്യം. ഫണ്ട് പഞ്ചായത്തിന്റെ ആയാലും ബ്ലോക്കിന്റെ ആയാലും ജില്ലയുടേതായാലും MLA ആവാം, MP ആവാം, ഡ്രോട്ട് ആവാം, ഫ്ലഡ് ആവാം, ഏത് രീതിയിലുള്ള ഫണ്ടുകളാണെങ്കിലും നമുക്ക് വേണ്ടത് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി വേണം. അത് ഗ്രാമസഭാ നിർദ്ദേശങ്ങളുടെ മുൻഗണനാ അടിസ്ഥാനത്തിൽ അത് നമുക്ക് ആ മുൻഗണനാ ക്രമം നിശ്ചയിച്ചുകൊണ്ട് നമുക്കത് ഏത് ഫണ്ടാണെങ്കിലും ചെയ്ത് പോകണം. ആ രീതിയിൽ വരുമ്പോൾ ഇത്തരം ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ റോഡ് നമ്മൾ അതിൻ്റെ പ്രശ്നമായിട്ട് വന്നപ്പോൾ നമ്മുടെ
ഗ്രാമപഞ്ചായത്തിന്റെ എസ്റ്റിമേറ്റ് 156 മീറ്റർ റീടാറിംഗിന് വെച്ചിട്ടുണ്ടെന്നും ആ റീടാറിംഗ് കഴിഞ്ഞ് ഈ റോഡ് വീണ്ടും കിടക്കാണ്, വളരെ മോശമാണ് പോയാൽ അറിയാം. അപ്പൊ അത് കൃത്യമായിട്ട് ഇനിയിപ്പോ 300,000 MLA ഫണ്ട് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെയുള്ള ഗുണഭോക്താക്കൾക്ക് റോഡായി. നമുക്ക് വേണ്ടതാണല്ലോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുടെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം, ഗ്രാമപഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെയും ഒക്കെ ലക്ഷ്യം. ആ നിലയ്ക്ക് നമ്മളിപ്പോ ആ ഫണ്ട് വെച്ച് അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാവർക്കും ഗുണമാണ്. ഏത് ഫണ്ട് എവിടെ വെച്ച് കഴിഞ്ഞാലും ആ റോഡ് അതിന്റെ ബാക്കിലേക്ക് പോകും. അപ്പോ ഈ 186 മീറ്റർ കഴിഞ്ഞ ബാക്കി നീളം റോഡ്, അത് ആ റോഡിന്റെ വികസനത്തിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിനകത്ത് പിന്നെ വർക്ക് അറേഞ്ച് ചെയ്യണമെന്ന് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലെറ്റർ കൊടുക്കുകയും ചെയ്തു. ഈ പിന്നെ ഫണ്ട് 300,000 കൂടി അഡീഷണൽ ആയിട്ട് വന്നപ്പോൾ, അപ്പൊ അതാണ് വേണ്ടത്. അപ്പൊ അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്കിപ്പോ ഒരു റോഡ് അത് പൂർത്തിയാക്കാണ് വേണ്ടത്, അതല്ലെങ്കിൽ നമുക്ക് ആ ഫണ്ടിന് വീണ്ടും ഗ്രാമപഞ്ചായത്തിന് കാണണ്ടേ? അപ്പൊ ആ ഒരു ഫണ്ട് വെച്ച് ആ റോഡ് പൂർത്തിയാക്കിയാൽ ഗ്രാമപഞ്ചായത്തിന്റെ അടുത്തുള്ള ഫണ്ട് നമുക്ക് തൊട്ടടുത്ത റോഡുകളിലേക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏത് ഫണ്ടാണെങ്കിലും അത് നമുക്ക് ഈ ഭരണസമിതി അത് സ്വാഗതം ചെയ്യും, അത് കൃത്യമായിട്ട് നടക്കാനുള്ള എല്ലാ സഹായവും ചെയ്യും. അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിന്നെ ഈ പഞ്ചായത്തിലെ വികസനം ഏത് വാർഡിലായാലും അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാനും കൂടുതൽ നടത്തിക്കൊണ്ട് പോകാനും നമുക്ക് കഴിയണം. ഇതിനൊക്കെ ഭാഗമായിട്ട് തന്നെയാണല്ലോ നമ്മളറിയാം, നമുക്കറിയാം നമ്മുടെ ഇത് റോഡ് പോലെ തന്നെ കുടിവെള്ള പ്രശ്നം നമുക്കുണ്ടായിരുന്നു ഈ പ്രദേശത്തിൽ. എല്ലാ വാർഡിലും 3-4 കുടിവെള്ള പദ്ധതികൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും പൂർത്തിയാക്കാൻ കഴിയുന്നത് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു കാരണവശാലും പിന്നെ തടസ്സം സൃഷ്ടിക്കരുത്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് തീർത്തുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇത്തരം പ്രവണതകൾ നമുക്ക് പിന്നെ പ്രോത്സാഹിക്കാൻ പാടില്ല. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഉദ്ഘാടന അധ്യക്ഷ പ്രസംഗത്തിൽ ഇതിന്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് പറയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല സഹകരണത്തോടെ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ചില ചില സ്ഥലത്തൊക്കെ ചില പ്രവണതകളുണ്ട്, ഒട്ടേറെ വർക്കുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ഈ വർഷം തന്നെ തൊട്ടടുത്ത് നമ്മളിപ്പോ തുടങ്ങി വെച്ചപ്പോ പിന്നെ ഒരു കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇടുമ്പോ അവിടെ ആവശ്യമില്ലാത്ത ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ടായി, അത് പിന്നീട് തീർക്കേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ആരുടെ ഭാഗത്തു ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം അത് ഒരു പ്രശ്നവുമില്ല. നമ്മളിപ്പോ ഒരു കുടിവെള്ളത്തിൽ നിന്ന് ഒരു പാവപ്പെട്ട വെള്ളം കിട്ടാത്ത 10 കുടുംബങ്ങൾക്ക് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ തടസ്സം സൃഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അത്തരം പ്രവണതകൾ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. റോഡ് നമ്മൾ റോഡായാലും കുടിവെള്ളമായാലും മറ്റ് എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളായാലും നമ്മളത് ചെയ്യാൻ പോകുമ്പോൾ അവിടെ തടസ്സം നിൽക്കാൻ പാടില്ല, അതുണ്ടാവരുത്. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ നാടിന്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് പിന്നെ വികസന കാര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അത്തരം ഒരു പിന്നെ സംവിധാനം സഹകരണം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. അതിനുവേണ്ട പിന്നെ പ്രോത്സാഹനങ്ങളും സൗകര്യങ്ങളും നമ്മളെല്ലാവരും ചെയ്തുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹകരണം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണത്തിലായാലും പദ്ധതി നിർവഹണത്തിലായാലും ജില്ലയിലും സംസ്ഥാന തലത്തിലും നമ്മൾ പിന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹകരിച്ച അതുപോലെ തന്നെ എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങൾ സഹകരിച്ച് നമ്മളുടെ ഈ 3 റോഡുകളുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. നിങ്ങൾക്ക് ഉദ്ഘാടന മാമാങ്കം തന്നെ നടന്നിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമൂഹത്തിന് ഗുണകരമായ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ലക്ഷ്യം. അവിടെ കൊടിയുടെ നിറമോ കൊടിയുടെ അടയാളമോ ലക്ഷ്യമാക്കുന്നത് സമൂഹത്തിന്റെ നന്മയായിരിക്കണം ലക്ഷ്യം എന്നതാണ് ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ആദ്യ പാഠം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞു കേട്ട കാര്യങ്ങളൊന്നും ആരുടെയും മനസ്സിൽ തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെപ്പോലുള്ള മെമ്പർമാരൊക്കെ ഒരു റിട്ടയർമെന്റ് മോഡിലാണ്,
ഒരാറേഴ് മാസം കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ സ്ഥാനം വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകുമ്പോൾ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന പല ആളുകൾ ഇരിക്കുന്നിടത്ത് ഞങ്ങളിരിക്കുകയും ഞങ്ങളിരിക്കുന്നിടത്ത് നിങ്ങളിരിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ കുഞ്ഞാമദാജി പറഞ്ഞ അത്തരം പ്രവൃത്തികളുമായി വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മാനസികമായി എത്രമാത്രം ഒരു ജനപ്രതിനിധി അനുഭവിക്കുമെന്നത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ജനപ്രതിനിധി എന്നത് ഒരു പ്രസ്ഥാനത്തിന്, ഞാൻ മത്സരിക്കുന്നവരെ കോൺഗ്രസ്സുകാരനാണ്, മത്സരിക്കുമ്പോൾ ഒരു 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 വിഭാഗത്തിൻ്റെ ആളാണ്, എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ ആളാണ്. മത്സരിച്ചു കഴിഞ്ഞ് മെമ്പറായി കഴിഞ്ഞാൽ ഞാൻ ഈ 8 വാർഡുകളിലെയും ജനപ്രതിനിധിയാണ്. അവിടെ കോൺഗ്രസ്സുകാരനുണ്ടാവും, മാർക്സിസ്റ്റുകാരനുണ്ടാവും, ലീഗുകാരനുണ്ടാവും, ബി ജെ പിക്കാരനുണ്ടാവും, പിന്നെ ഏതെല്ലാം അനുകൂലിത പാർട്ടികളുണ്ടോ, ഇനി പാർട്ടി ഇല്ലാത്തവൻ്റെ ഒരു ബ്ലോക്ക് മെമ്പർ എന്ന ആ അധികാരം അല്ലെങ്കിൽ ആ സഹായം എന്നിൽ നിന്ന് ആവശ്യപ്പെടേണ്ടതില്ല. അവിടെ എനിക്ക് വോട്ട് ചെയ്തവന്റെയും ചെയ്യാത്തവന്റെയും അവകാശമാണ്, അത് ചെയ്തു കൊടുക്കൽ എന്റെ ധാർമ്മിക ബാധ്യത. അത് മനസ്സിലാക്കുമ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞു റോഡ് ദാരിച്ച് പൊട്ടി പറഞ്ഞെടുത്ത് കോൺക്രീറ്റ് ചെയ്യണം, അത് ചിലപ്പോ നമുക്ക് ചില പ്രസിഡന്റുമാരെടുത്ത് പറയാൻ പറ്റും അത് 4-ാം ക്ലാസ്സുകാർ പ്രസിഡന്റുമാരാകലുണ്ട്. ഈ പ്രസിഡന്റ് നിങ്ങൾക്കറിയാം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരുപാട് ഹൈവേകളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തി റിട്ടയർമെന്റ് ആയ ശേഷം ആണ് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്നെ പോലെ പ്രവർത്തി ചെയ്യുന്ന സർക്കാർ ശമ്പളത്തിൽ ചില ജോലി ചെയ്യുന്ന ഒരാളോട് അവിടെ റോഡ് കൊത്തിപ്പൊളിച്ച് ടാറ് ചെയ്യണം, ടാറ് കൊത്തിപ്പൊളിച്ച് കോൺക്രീറ്റ് ചെയ്യണം എന്ന് പറയാൻ പ്രസിഡന്റിന് കഴിയില്ല. കാരണം ആ എക്സിയോ എഇഒ ഒരു തിരിച്ചു ചോദ്യം ചോദിച്ചാൽ പ്രസിഡന്റ് മുൻകൂല്ല. കാരണം സാർ നിങ്ങൾ ഇരുന്ന കാലത്ത് നിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടോ? ടാറ് പൊളിച്ച് അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് സർക്കാർ അംഗീകരിക്കൂ എന്ന് ചോദിച്ചാൽ പ്രസിഡന്റിനെ കഴിയില്ല. അതുകൊണ്ടാണ് ആ ആവശ്യം പറഞ്ഞ പടി അവിടെ പഞ്ചായത്തിനകത്ത് തന്നെ അത് പറ്റില്ല എന്ന ഒറ്റ വാക്കിൽ പറയാം. കാരണം അതിന്റെ സാങ്കേതികത്തെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു പ്രസിഡന്റാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവും. ഏതായാലും ഞാൻ വിശദമായി പറയുന്നില്ല, ഞാൻ സാങ്കേതികത്വത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഈ പരിപാടി വളരെ ആവേശകരമാണ്. ഏതായാലും 3 ലക്ഷം രൂപ മുടങ്ങിപ്പോയി എന്നത് മനസ്സിലാക്കുന്നത് ആ റോഡിന്റെ ഗുണഭോക്താക്കളാണ് മനസ്സിലാക്കേണ്ടത്. അത് ബാക്കിയുള്ള സ്ഥലം കൂടെ ആ 3 ലക്ഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അതിന്റെ അവസാനം വരെ ദാറിട്ട റോഡാക്കാൻ നമുക്ക് കഴിയായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തിപ്പോയത് ഖേദകരമാണ്. ഇനിയെങ്കിലും സാമൂഹ്യ പ്രവർത്തകരായ രാഷ്ട്രീയ പ്രവർത്തകരെ തീർച്ചയായും സമൂഹത്തിന് വേണ്ടി നിലകൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാഗങ്ങളും കടന്നുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റും ബ്ലോക്ക് വൈസ് ചെയർമാനും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു. ഞങ്ങള് 4 വർഷം മുന്നേ വെട്ടത്തൂർ പഞ്ചായത്തിന്റെ ആ ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും, നാട്ടുകാർക്കും, ജനങ്ങൾ, എല്ലാ സമൂഹ പ്രവർത്തകർക്കും ആലോചിച്ചിരിക്കാം. ഞങ്ങൾ ആ ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ 56 ലക്ഷം രൂപ ഷോർട്ട് ഫോളാണ് ചെലവാക്കാൻ കഴിയാതിരിക്കുകയാണ്. അപ്പൊ ആ പഞ്ചായത്ത് ഏത് രീതിയിൽ കൊണ്ടുപോകുന്നു മനസ്സിലാക്കുക. ഞാനൊരു രാഷ്ട്രീയ സംസാരമായിട്ടുള്ള രീതിയിൽ പറയുന്നത്, അപ്പൊ അതിന്റെ ആ ഒരു 2010 നിങ്ങള് വിവരാവകാശ നിയമം വെച്ചിട്ടൊന്ന് അന്ന് ഈ പഞ്ചായത്തിൽ നടന്ന വർക്കുകളെ പറ്റി എത്ര ഫണ്ട് ചെലവായി, അതിനുശേഷം ഈ 4 വർഷം കൊണ്ട് എത്ര കോടി ഉറുപ്പിയ വട്ടത്തൂർ പഞ്ചായത്തിന് സമൂഹത്തിന് ഇറങ്ങിയിട്ടുണ്ട്, അത് ഈ സമൂഹത്തിന് ഈ പഞ്ചായത്തിൽ വന്നതിന്റെ വികസനം എത്രമാത്രം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ല രീതിയിലാണ് ഈ ഭരണസമിതിയും ബോർഡും ഞങ്ങള് കൊണ്ടുപോയിട്ടുള്ളത്. അതിന് ഈ അതേപോലെ എല്ലാ പിന്നെ പ്രവർത്തനത്തിലും ഇനി കുറച്ച് കാലങ്ങളുള്ള വാക്കില് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒരു ബോർഡ് വരുമ്പോഴും പ്രവർത്തിക്കാനും നിങ്ങൾ ഒറ്റക്കെട്ടായി സമൂഹത്തില് നിൽക്കണം. ഇങ്ങനത്തെ രാഷ്ട്രീയ വൈകല്യങ്ങളും കുറച്ച് സംസാരിക്കാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ ആശംസകളും നിർത്തിക്കൊണ്ട് റോഡ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ സഖിനാഥ എന്നെ ഏൽപ്പിക്കുകയും
അതിന്റെ ഫലമായിട്ട് ഞാൻ ഒരാളുകളെ സമീപിക്കുകയും അവരുടെ ഒപ്പൊക്കെ ശേഖരിക്കുകയും ചെയ്തപ്പോ നേരത്തെ പറഞ്ഞ കുഞ്ഞമ്മാക്ക് പറഞ്ഞ അതേ വ്യക്തികള് റോഡ് ഇല്ലാതാക്കുന്നുണ്ട്, ടാറിങ് ചെയ്യേണ്ട എന്ന് പറയുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഒപ്പണിച്ചതെന്ന് പറഞ്ഞ വളരെ ദുഃഖകരമായൊരു ഇവിടുണ്ടായിട്ടുണ്ട്. അതിപ്പോ അപ്പൊ നേരിൽ ബോധ്യമായതുകൊണ്ട് അതിനെ കൊണ്ട് കൂടുതൽ പറയുന്നില്ല. വികസന കാര്യങ്ങള് എനിക്കും രാഷ്ട്രീയമുണ്ട്, പക്ഷെ വികസന കാര്യങ്ങൾ നമ്മളതൊന്നും ചിന്തിക്കാതെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സൽബുദ്ധി ഇവർക്കൊക്കെ പ്രദാനം ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പ്രവർത്തിക്കാനുള്ളത്. ഈ യോഗത്തിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് എം സുട്ടിയാക്കി എന്റെ സ്വന്തം പേരിലും എന്റെ കൺവീനറിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.